ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. മലയാള സിനിമയിൽ ഇനി വരാൻ പോകുന്ന 10 സെക്കൻഡ് പാർട്ട് ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത്. വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേക്ക് അടിച്ച് നോട്ടിഫിക്കേഷൻ ലഭ്യമാകാൻ ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പത്താമത്തെ ചിത്രം ഇതിഹാസ എന്ന ചിത്രമാണ്. 2014 അനുശ്രീ, സൈജോ ചാക്കോ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയിരുന്നത്. ഏകദേശം 4 കോടി രൂപ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം എത്താൻ പോവുകയാണ്. രണ്ടാം ഭാഗത്തിൽ ഇന്ദ്രജിത്ത്, നിക്കി ഗൽറാണി എന്നിവരാണ് നായിക നായകന്മാരായി എത്തുന്നത്. 2021 ചിത്രം റിലീസിന് എത്തുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ചിത്രത്തിന് വെയിറ്റ് ചെയ്യുന്നവരുടെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അടുത്ത ലിസ്റ്റിലെ 9-ാമത്തെ ചിത്രം ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണ്. 2019 ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ ലാലേട്ടകൻ നായകനായി എത്തിയ ചിത്രമായിരുന്നു ഇത്. ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം അടുത്ത വർഷം തന്നെ റിലീസ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാം ഭാഗത്തിന് പേരിട്ടിരിക്കുന്നത് എമ്പുരാൻ എന്നാണ്. ഇപ്പോൾ ലാലേട്ട ഫാൻസ് ഒക്കെ ഉണ്ടായി, തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സായി നിങ്ങളുടെ സ്ട്രെങ്ത് രേഖപ്പെടുത്തി ശ്രദ്ധിക്കുക. അടുത്തത് 2 കൺട്രീസ് എന്ന ചിത്രമാണ്. 2017 സിനിമ പുറത്തിറങ്ങിയത്. ദിലീപേട്ടനായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം എത്തിയിരുന്നത്. 55 കോടി രൂപയായിരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യുകയുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. എന്ന് വരുമെന്നൊന്നും ഒഫീഷ്യലായിട്ടൊന്നും കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ ചിത്രത്തിന് വെയിറ്റ് ചെയ്യുന്ന തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അടുത്ത ലിസ്റ്റിലെ 7-ാമത്തെ ചിത്രം മമ്മൂക്ക നായകനായി എത്തുന്ന ബിലാൽ എന്ന ചിത്രമാണ്. 2007 ബിഗ് ബി എന്ന ചിത്രം പുറത്തിറങ്ങിയത്. അമൽ നീരത് ആണ് ചിത്രം സംവിധാനം ചെയ്തത്. ഈ ചിത്രം തിയേറ്ററുകളിൽ നിന്നും ഒരു പരാജയം നേരിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം എടുക്കുമെന്ന് ചിത്രത്തിൻ്റെ സംവിധായകൻ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ മമ്മൂക്കയോടൊപ്പം ദുൽഖറും ഫഹദ് ഫാസിലും കേന്ദ്ര കഥാപാത്രമായി തന്നെ എത്തുന്നുണ്ടെന്ന് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ ചിത്രം അടുത്ത വർഷം തന്നെ റിലീസ് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ചിത്രത്തിന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ ലിസ്റ്റിലെ 6-ാമത്തെ ചിത്രം ആട് 3 എന്ന ചിത്രമാണ്. ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമല്ല, 3-ാം ഭാഗമാണ് വരുന്നത്. ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം നല്ലൊരു കളക്ഷനൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ അടുത്ത വർഷം തന്നെ ഈ ചിത്രം നമ്മുടെ അടുത്തുള്ള തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. 3D ടെക്നോളജിയിലാണ് ചിത്രം ഒരുങ്ങുന്നത്. മിഥുൻ മാനുവൽ തോമസ് തന്നെയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ആട് 3 വെയിറ്റ് ചെയ്യുന്നവരുടെ കമൻറ്റ് ബോക്സായി രേഖപ്പെടുത്തുക. ഈ ലിസ്റ്റിലെ 5-ാമത്തെ ചിത്രം CBI 5 എന്ന മമ്മൂക്കയുടെ ചിത്രമാണ്. ഏകദേശം 4 പാർട്ടുകൾ തന്നെ ഇപ്പോൾ ചിത്രത്തിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. എല്ലാം നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ട് മധുവാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ചിത്രം ഈ വർഷം നടക്കേണ്ടതായിരുന്നു, ഇനി നടക്കുമെന്നറിയില്ല. ചിത്രം അടുത്ത വർഷമായിരിക്കും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ചിത്രത്തിനെ വെയിറ്റ് ചെയ്യുന്നത് കമൻറ്റ് ബോക്സായി രേഖപ്പെടുത്തുക. ഈ ലിസ്റ്റിലെ 4-ാമത്തെ ചിത്രം ലേലം 2 എന്ന ചിത്രമാണ്. 1997 ലേലം എന്ന ചിത്രം പുറത്തിറങ്ങിയത്. ജോഷിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. സുരേഷ് ഗോപിയുടെ കരിയിലെ ഏറ്റവും മികച്ച ഒരു ചിത്രം തന്നെയായിരുന്നു ലേലം. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം വരുന്നതെന്ന് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ചിത്രത്തിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സായി രേഖപ്പെടുത്താം. ഈ ലിസ്റ്റിലെ 3-ാമത്തെ ചിത്രം അടികപ്പിയാരെ കൂട്ടമണി എന്ന ചിത്രമാണ്. 2015 ചിത്രം പുറത്തിറങ്ങിയത്. നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചു. ജോൺ വർഗീസൻ ആണ് ചിത്രം സംവിധാനം ചെയ്തത്. ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, നീരജ് മാധവ് തുടങ്ങിയവരുന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം എത്തിയത്. നല്ലൊരു കോമഡി ഹൊറർ ബേസിൽ ഒരുങ്ങിയിരിക്കുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം വരാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഉടൻ തന്നെ വരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ചിത്രത്തിന് വെയിറ്റ് ചെയ്യുന്നവർ ആരൊക്കെയെന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഈ ലിസ്റ്റിലെ 2-ാമത്തെ ചിത്രം വാളയാർ പരമശിവം എന്ന ചിത്രമാണ്. റൺവേ എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് വാളയാർ പരമശിവം എത്തുന്നത്. റൺവേ എന്ന ചിത്രത്തിന് നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദിലീപ് ആരാധകർ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണിത്. ഇതിൻ്റെ രണ്ടാം ഭാഗം ഉടൻ തന്നെ സംഭവിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നവരെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഈ ലിസ്റ്റിലെ 1-ാമത്തെ ചിത്രം CIDMOOS എന്ന ചിത്രമാണ്. 2003 പുറത്തിറങ്ങിയത്. ജോൺ ആൻ്റണിയുടെ സംവിധാനത്തിൽ ദിലീപ് കേന്ദ്ര കഥാപാത്രം എന്ന ചിത്രമായിരുന്നു CIDMOOS. നല്ലൊരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഒരുക്കിയിരിക്കുന്ന ചിത്രം കൂടിയാണിത്. ഇപ്പോൾ ഈ ചിത്രം TVയിൽ വന്നാലും കുത്തിയിരുന്ന് കാണുന്നവർ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം വരാൻ പോവുകയാണ്. എന്ന് വരുമെന്നൊന്നും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. ഏകദേശം ഈ ചിത്രം 2-3 വർഷത്തിനുള്ളിൽ നമുക്ക് മുന്നിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൽ ഏത് ചിത്രത്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റിനെ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരായിരിക്കും. ബൈ.